നിങ്ങളിപ്പോ വണ്ടിയും ഒരുപാട് ലഗേജ് ഒക്കെ കാരി ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പൊ ലഡാക്കിൽ തന്നെ പ്ലാൻ ചെയ്യണ്ടെങ്കിൽ നമുക്ക് പലതരം ബാഗ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാ ഇവിടെ എല്ലാ ടൈപ്പ് ബാഗ് ഉണ്ടല്ലോ, ബാഗുകൾ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ടാങ്ക് ബാഗാണ് ഫസ്റ്റ്. നമുക്കിവിടെ മാഗ്നറ്റിൽ വരും, രണ്ട് സ്ട്രാപ്പ് വരും, നമുക്ക് ടാങ്ക് ബാഗായിട്ട് ഉപയോഗിക്കാം. ഇത് 25 ലിറ്റർ, 30 ലിറ്റർ, 45 ലിറ്റർ, 50 ലിറ്ററിന്റെ എല്ലാം ടാങ്ക് ബാഗ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് വെച്ച് നോക്കിയിട്ട് എത്ര ഹൈറ്റിലാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ വേണം ടാങ്ക് ബാഗ് സെറ്റ് ചെയ്യാം. എനിക്ക് ടാങ്ക് ബാഗ് അത്രയ്ക്ക് കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടാങ്ക് ബാഗ് ഡോക്യുമെന്റ്സ് വെക്കാനായിട്ട് ഒരു ചെറുതാണ് വെച്ചിട്ടുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ബാഗാണ് നമ്മുടെ ടോപ്പ് ബാഗ്. ഇത് ടോപ്പ് ബാഗായിട്ട് വെക്കാം അല്ലെങ്കിൽ ടോപ്പ് ബോക്സ് ആയിട്ട് വെക്കാം. കയ്യിൽ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പ് ബോക്സ് വെക്കുന്നതാണ് ഏറ്റവും സൗകര്യം, കാണാനും സൗകര്യം, എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ മാറ്റി വെക്കാനൊക്കെ സൗകര്യം. ഇതിന് ലോക്കും വരുന്നുണ്ട്, അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും ഇത് നമുക്ക് ഒത്തിരി സൗകര്യമായിരിക്കും. ടോപ്പ് ബോക്സ് എനിക്ക് തോന്നുന്നു 26,000 തൊട്ടുണ്ട്, 26, 32, 64. ഇത് ഓരോ ടോപ്പ് ബോക്സിനും 70,000 രൂപയാണ് ഈ ബോക്സുകൾക്ക് വന്നേക്കുന്നത്. ഇത് ട്രയംഫിൻ്റെ ആണ് വരുന്നത്. പിന്നെയാണ് നമ്മുടെ സാഡിൽ ബാഗ്. സാഡിൽ ബാഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സാഡിൽ ബാഗ് വരുന്നത്. ഇതും പല റേറ്റിൻ്റെ ഉണ്ട്, 2,000 രൂപ, 3,000 രൂപ, 4,000 രൂപ, അങ്ങനെ പല പല റേറ്റിൻ്റെ ഉണ്ട്. ഇത് 50 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ സാഡിൽ ബാഗ് രണ്ട് സൈഡും നമ്മുടെ കിടക്കുന്ന ഇതാണ്. ഇനി അത് തന്നെ നമുക്ക് പനിയേഴ്സ് ഉപയോഗിക്കാം. സാഡിൽ ബാഗിന് പകരം ഇതും ബോക്സായിട്ട് ഉപയോഗിക്കാം. ബോക്സായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഇടയിലോ ടോളിലോ ഒക്കെ കടന്നു പോകുമ്പോൾ സൈഡ് ഇത്ര ഉണ്ട് എന്ന് മനസ്സിലെപ്പോഴും ഒരു ഓർമ്മ വേണം. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങൾ വെക്കാനും എടുക്കാനും ലോക്ക് ചെയ്യാനും സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ സൗകര്യമായിരിക്കും. ഇതും 4,500 രൂപ തൊട്ട് 26,000, 32,000 ഈ പറഞ്ഞ ഇതിൻ്റെ വില അത്രയും തന്നെ വരുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ ടോപ്പ് ബോക്സ് പറഞ്ഞു, ടോപ്പ് ബാഗിൻ്റെ കാര്യം. ഇത് ഏതിൻ്റെയാണ്? അത് വൈറ്റ് എയറോ? ആ, ഇത് സാഡിൽ ബാഗ് വിത്ത് ടോപ്പ് ബാഗാണ് വരുന്നത്. ടെയിൽ ബാഗാണ്, ഇത് ടെയിൽ ബാഗായിട്ട് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഫണ്ട് കുറവുള്ളവർക്കാണെങ്കിലുള്ള ഓപ്ഷനാണ് നമ്മുടെ നോർമൽ ബാഗ് എടുക്കുക, രണ്ട് ബഞ്ചിക്കോട് എടുക്കുക അല്ലെങ്കിൽ ബെൽറ്റ് എടുക്കുക. ഇതാകുമ്പോൾ 1,000 രൂപയുടെ ബാഗാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയാണ് നമ്മുടെ ബാഗിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ടാങ്ക് ബാഗ്. ചെറുതാണ്, ഡോക്യുമെൻസും ജസ്റ്റ് മൊബൈൽ വെക്കാൻ മാത്രം. ഇത് നമുക്ക് GPS ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ബാഗിൻ്റെ കാര്യത്തിൽ നല്ല നല്ല, പിന്നെ ഇതിനെല്ലാം റെയിൻ കവർ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതിപ്പോൾ ഏത് ബാഗ് മേടിച്ചാലും അതിലൊരു റെയിൻ കവർ വരുന്നുണ്ട്, നമുക്കതിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബാഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഏതെങ്കിലും കാര്യം പറയാം.